ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ലേൺ ത്രീ സിക്സ്റ്റി വിത്ത് സാറ ഇന്നത്തെ എൻ്റെ വീഡിയോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലെ കറണ്ട് ആണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ അപ്പോൾ പോലുള്ള വീഡിയോസ് ലഭ്യമാകുന്നതാണ് ഒന്നാമത്തെ ചോദ്യം മനുഷ്യാവകാശ സംരക്ഷണ നിയമ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയേഴ് ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് നോക്കാം ഈ ഭേദഗതി പ്രകാരം മാറ്റം വരുന്ന വസ്തുതകളാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി രണ്ടാമത്തേത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ യോഗ്യത മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സും എന്നാക്കി ഞാനിതൊന്നുകൂടെ പറയാം മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതിയിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയേഴ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ യോഗ്യത മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കാൻ കാരണമായ കേസ് ഉത്തരം ഷായറ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പോയിന്റ്സ് നോക്കാം മുത്തലാഖ് ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തഞ്ചിനാണ് മുത്തലാഖ് ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പതിനും മുത്തലാഖ് ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഒന്നര പറയാം മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കാൻ കാരണമായ കേസാണ് ഷാരാ ബാനു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ മുത്തലാഖ് ബില്ല് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയഞ്ചിനും മുത്തലാഖ് ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പതിനും മുത്തലാഖ് ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുപ്പത്തൊന്നിനുമാണ് അടുത്ത ചോദ്യം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനമിറക്കിയത് എന്ന് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ച് ജമ്മുകാശ്മീർ വിഭജന ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അമിത് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് ഈ ബിൽ രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനും ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറിനും രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിനുമാണ് ഈ ബിൽ പ്രകാരം ജമ്മുകാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാൻ തീരുമാനിച്ചു നിയമസഭയോട് കൂടി ജമ്മുകാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശവും നിയമസഭയില്ലാത്ത ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷനാണ് മിഷൻ റീച്ച് ഔട്ട് ഇന്ത്യയിൽ നിയമസഭയുള്ള മറ്റ് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹി പുതുച്ചേരി ഇനി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിൽ നിലവിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ഒൻപതായി എന്നാൽ ഇന്ത്യയിൽ നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തെട്ടാണ് ഒന്നുകൂടെ നോക്കാം ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഇത് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനും ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറിനും രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപതിനുമാണ് എന്നാൽ ബിൽ ബിൽപ്രകാരം ജമ്മുകാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് നിയമസഭയോട് കൂടിയ ജമ്മുകാശ്മീർ കേന്ദ്രഭരണ പ്രദേശവും നിയമസഭയില്ലാത്ത ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതിന് ശേഷം ജമ്മുവിലെ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ഓപ്പറേഷനാണ് മിഷൻ റീച്ച് ഔട്ട് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത് ഡൽഹി പുതുച്ചേരി അടുത്ത ചോദ്യം നോക്കാം മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലവസരങ്ങളിലും പത്ത് ശതമാനം സംവരണം നൽകുന്നതിനായി നിലവിൽ വന്ന ഭേദഗതിയാണ് നൂറ്റിമൂന്നാമത് ഭേദഗതി നൂറ്റി ഇരുപത്തിനാലാമത് ഭരണഘടനാ ഭേദഗതി ബിൽ നൂറ്റി ഇരുപത്തിനാലാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടിന് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒൻപതിന് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പന്ത്രണ്ടിന് നൂറ്റി മൂന്നാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് അനുഛേദം പതിനഞ്ചും പതിനാറും നൂറ്റിമൂന്നാമത് ഭേദഗതി പ്രകാരം സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത് ഒന്നും കൂടെ പറയാം മുന്നാക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലവസരങ്ങളിലും പത്ത് ശതമാനം സംവരണം നൽകുന്നതിനായി നിലവിൽ വന്ന ഭേദഗതിയാണ് നൂറ്റിമൂന്നാമത് ഭേദഗതി നൂറ്റി ഇരുപത്തിനാലാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ലോകസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടിന് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒൻപതിന് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പന്ത്രണ്ടിന് ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് അനുച്ഛേദം പതിനഞ്ചും പതിനാറും അടുത്ത ചോദ്യം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് നൂറ്റി രണ്ടാമത് ഭേദഗതി നൂറ്റി ഇരുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി ബിൽ നൂറ്റി രണ്ടാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി നൂറ്റി രണ്ടാമത് ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനൊന്ന് ഒന്നും കൂടെ നോക്കാം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് നൂറ്റി രണ്ടാമത് ഭേദഗതി നൂറ്റി ഇരുപത്തി മൂന്നാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണിത് നൂറ്റി രണ്ടാമത്തെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദമാണ് മുന്നൂറ്റി മുപ്പത്തെട്ട് ബിയും നൂറ്റി രണ്ടാമത് ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനൊന്നിനുമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എഴുപത്തി മൂന്നാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്ത ദേശഭക്തി ഗാനം ആണ് വതൻ കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സ്വതന്ത്ര ദിനമാണിത് സ്വതന്ത്ര ദിനത്തിന് പ്രഖ്യാപിച്ച പ്രധാന പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര കര നാവിക വ്യോമസേനകളെ ഒരു മേധാവിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനായി ആരംഭിക്കുന്ന പദവിയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അടുത്തത് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ജൽ ജീവൻ മിഷൻ ഒന്നാമത്തേത് കേന്ദ്ര കര നാവിക വ്യോമസേനകളെ ഒരു മേധാവിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനായി ആരംഭിച്ച പദവിയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഒന്നും കൂടെ പറയാം എഴുപത്തി മൂന്നാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്ത ദേശഭക്തി ഗാനമാണ് വധൻ പ്രഖ്യാപിച്ച പ്രധാന പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര കര നാവിക വ്യോമസേനകളെ ഒരു മേധാവിയുടെ കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് രണ്ടാമത്തേത് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി ജൽ ജീവൻ മിഷൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ എഴുപതാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി സിറിൽ രാമഫോസ അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റാണ് വ്യോമസേനാ സംഘത്തിന് റിപ്പബ്ലിക് ദിന പരേഡിൽ നേതൃത്വം നൽകിയ ഓഫീസർമാരിൽ ഒരാളായ മലയാളി വനിതയാണ് രാഗി രാമചന്ദ്രൻ റിപ്പബ്ലിക് ദിന പരേഡിൽ നാവിക സംഘത്തെ നയിച്ച മലയാളി വനിതയാണ് അംബിക സുധാകരൻ എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ സമ്പൂർണ്ണ പുരുഷ സംഘത്തെ നയിച്ച ആദ്യ വനിതയാണ് ലഫ്റ്റനൻറ്റ് ഭാവന കസ്തൂരി ഇന്ത്യയിലെ അറുപത്തൊൻപതാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി ആസിയാൻ ലീഡേഴ്സ് ആയിരുന്നു ഒന്നും കൂടെ പറയാം ഇന്ത്യയുടെ എഴുപതാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻറ്റായ സിറിൽ ഡാമഫോസായിരുന്നു വ്യോമസേനാ സംഘത്തിന് റിപ്പബ്ലിക് ദിന പരേഡിൽ നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് രാഗി രാമചന്ദ്രൻ നാവിക സംഘത്തെ നയിച്ച മലയാളി വനിതയാണ് അംബികാ സുധാകരൻ സമ്പൂർണ്ണ പുരുഷ സംഘത്തെ നയിച്ച ആദ്യ വനിതയായിരുന്നു ലെഫ്റ്റനൻറ്റ് ഭാവന കസ്തൂരി അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ ടു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ എം വൺ ഭാരം മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കിലോഗ്രാം ആണ് ലാൻഡറിൻ്റെ പേര് വിക്രം റോവറിൻ്റെ പേര് പ്രഗ്യാൻ റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് റിത്തു കരിഥൽ ആണ് എന്നാൽ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവനാണ് ഒന്നും കൂടെ നോക്കാം ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമാണ് ചാന്ദ്രയാൻ ടു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ എം വണ് ഭാരം മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കിലോഗ്രാം ലാൻഡറിൻ്റെ പേര് വിക്രം റോവറിൻ്റെ പേര് പ്രഗ്യാൻ റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരിഥൽ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ രണ്ടായിരത്തി പത്തൊൻപതിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ് ഉത്തരം നടുഭാഗം ചുണ്ടൻ അറുപത്തേഴാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണിത് ഭാഗ്യചിഹ്നം പങ്കനാണ് മുഖ്യാതിഥി സച്ചിൻ തെണ്ടുൽക്കറാണ് എന്നാൽ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നെഹ്റു ട്രോഫി ജേതാവ് പായിപ്പാടൻ ചുണ്ടനാണ് നമുക്കൊന്നുകൂടെ നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് നടുഭാഗം ചുണ്ടൻ ഭാഗ്യ പങ്കൻ മുഖ്യാതിഥി സച്ചിൻ തെണ്ടുൽക്കർ അടുത്ത ചോദ്യം കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആര് ഉത്തരം ജസ്റ്റിസ് എസ് മണികുമാർ കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഒന്നുകൂടെ നോക്കാം കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് എസ് മണികുമാർ കേരള ഹൈക്കോടതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അടുത്ത ചോദ്യം ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പത്തൊൻപത് വനിതാ വിഭാഗം ജേതാവ് ആര് ഉത്തരം പി വി സിന്ധു വേദി ബേസൽ സ്വിറ്റ്സർലാൻഡ് കൊന്നൂടെ നോക്കാം ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പത്തൊൻപത് വനിതാ വിഭാഗം ജേതാവ് പി വി സിന്ധു വേദി ബേസൽ സ്വിറ്റ്സർലാൻഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ രാജീവ് ഗാന്ധി ഖേൽരത്ന രത്ന പുരസ്കാര ജേതാക്കളാണ് ഉത്തരം ബജറംഗ് പൂനിയ ഗുസ്തിയിലാണ് പുരസ്കാരം ലഭിച്ചത് ദീപ മാലിക് പാര അത്ലറ്റിക്സിലാണ് പുരസ്കാരം ലഭിച്ചത് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടുന്ന ആദ്യ വനിതാ പാരാലിമ്പിക് താരമാണ് ദീപ മാലിക് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഏഴര ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാര ജേതാക്കളാണ് വിരാട് കോഹ്ലി ക്രിക്കറ്റിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് മീരാഭായ് ചാനു ഭാരാദ്വഹനത്തിനും ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി പത്തൊൻപതിലെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാര ജേതാക്കൾ ബജറാംഗ് പൂനിയ ദീപ മാലിക് രണ്ടായിരത്തി പതിനെട്ടിലെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാര ജേതാക്കള വിരാട് കോഹ്ലി മീരാഭായ് ചാനുവാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളിയാണ് വിമൽ കുമാർ ബാഡ്മിൻ്റണിലാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളി വിമൽ കുമാറാണ് ബാഡ്മിൻ്റണിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക് ഹോക്കിയിലാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി മാനുവൽ ഫ്രെഡറിക് ഹോക്കിയിലാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ അർജുന അവാർഡ് നേടിയ മലയാളിയാണ് മുഹമ്മദ് അനസ് യഹിയ അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് ഈ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ അർജുന അവാർഡ് നേടിയ മലയാളിയാണ് മുഹമ്മദ് അനസ് യഹിയ അത്ലറ്റിക്സ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ അർജുന അവാർഡ് നേടിയ മലയാളിയാണ് ഉത്തരം ജിൻസൻ ജോൺസൺ അത്ലറ്റിക്സ് വിഭാഗത്തിൽ തന്നെയാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ അർജുന അവാർഡ് നേടിയ മലയാളിയാണ് ജിൻസൻ ജോൺസൺ അത്ലറ്റിക്സ് വിഭാഗത്തിൽ അടുത്ത ചോദ്യം ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപത് ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ ആണ് പിനാക്കി ചന്ദ്ര ഘോഷ് ലോക്പാലിനെ ആക അംഗങ്ങളുടെ എണ്ണം ഒൻപതാണ് പ്രഥമ ലോക്പാലിന് പ്രഥമ ലോക്പാലിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് രാംനാഥ് കോവിന്ദാണ് നമ്മുടെ പ്രസിഡൻറ്റായ രാംനാഥ് കോവിന്ദാണ് പ്രഥമ ലോക്പാലിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഒന്നുകൂടെ നോക്കാം ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ചെയർപേഴ്സൺ പിനാക്കി ചന്ദ്രഘോഷും അംഗങ്ങളുടെ എണ്ണം ഒൻപതും പ്രഥമ ലോക്പാലിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് രാംനാഥ് കോവിന്ദുമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം കീർത്തി സുരേഷ് ചിത്രം മഹാനടി മികച്ച നടന്മാർ ആയിട്ട് രണ്ട് പേരാണുള്ളത് ഒന്നാമത്തേത് ആയുഷ്മാൻ ഖുറാന ചിത്രം അന്താധുൻ രണ്ടാമത്തേത് വിക്കി കൗശൽ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രത്തിനാണ് ലഭിച്ചത് അടുത്തത് മികച്ച സംവിധായകൻ ആദിത്യ ധറാണ് ചിത്രം ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് അടുത്തത് മികച്ച ചിത്രം ഹെല്ലാരോ ഗുജറാത്തി ഭാഷയിലുള്ള ചിത്രമാണിത് അടുത്തത് മികച്ച മലയാള ചിത്രം സുഡാനി ഫ്രം നൈജീരിയ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് കീർത്തി സുരേഷ് മികച്ച നടൻ ആയുഷ്മാൻ ഖുറാന വിക്കി കൗശൽ മികച്ച സംവിധായകൻ ആദിത്യ ആധാർ മികച്ച ചിത്രം ഹെല്ലാരോ മികച്ച മലയാള ചിത്രം സുഡാനി ഫ്രം നൈജീരിയ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഇലക്ഷൻ അംബാസിഡർ ആരാണ് ഉത്തരം ഗൗരി സാവന്ത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജ് ജയിത മോണ്ടൽ ബംഗാൾ സ്വദേശിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ രജിസ്റ്റേർഡ് ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റാണ് സത്യശ്രീ തമിഴ്നാട് സ്വദേശിയാണ് ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ പറയാം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഇലക്ഷൻ അംബാസിഡർ ഗൗരി സാവന്ത് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ജഡ്ജ് ജോയിത മോണ്ടൽ ആദ്യത്തെ രജിസ്റ്റേർഡ് ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് സത്യശ്രീ അടുത്ത ചോദ്യം കേരളത്തിലെ പുതിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി പുതിയ കുറച്ച് സ്റ്റേറ്റ്സിൻ്റെ ഗവർണേഴ്സിൽ ഞാനിവിടെ പറയുന്നുണ്ട് പക്ഷേ എല്ലാം മുഴുവനുമില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേടെ മാത്രമാണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം തെലങ്കാനയുടെ തമിഴ് ഇസൈ സൗന്ദരരാജൻ രാജസ്ഥാനിലെ കൽരാജ് മിശ്ര ഹിമാചൽ പ്രദേശിലെ ബന്ദാരു ദത്താത്രേയ മഹാരാഷ്ട്രയിലെ ഭഗത് സിംഗ് കൊശിയാരി ത്രിപുരയിലെ റമേഷ് ബയാസ് ഞാൻ ഒന്നുകൂടെ പറയാം കേരളത്തിലെ പുതിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തെലങ്കാനയിലെ തമിഴ് ഇസൈ സൗന്ദരരാജൻ രാജസ്ഥാനിലെ കൽരാജ് മിശ്ര ഹിമാചൽ പ്രദേശിലെ ബന്ദാരു ദത്താത്രേയ മഹാരാഷ്ട്രയിലെ ഭഗത് സിംഗ് കോഷിയാരി ത്രിപുരയിലെ രമേശ് ബയാസ് അടുത്തത് സ്വരാജ് ട്രോഫി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാം സ്ഥാനം ലഭിച്ച മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പിനിശ്ശേരി കണ്ണൂർ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട് തിരുവനന്തപുരം മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം മഹാത്മാ പുരസ്കാരം നേടിയത് കൊടുമൺ പത്തനംതിട്ട ഒന്നൂടെ പറയാം മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പനശ്ശേരി കണ്ണൂർ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട് തിരുവനന്തപുരം മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം മഹാത്മാ പുരസ്കാരം കൊടുമൺ പത്തനംതിട്ട അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിലെ പ്രളയത്തിൽ സേനകൾ നടത്തിയ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളാണ് ഓപ്പറേഷൻ മദർ നേവി ഓപ്പറേഷൻ സഹയോഗ് ആർമി ഓപ്പറേഷൻ കരുണ എയർഫോഴ്സ് ഓപ്പറേഷൻ മദർ കേരള പോലീസ് ഒന്നും ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ കേരള പ്രളയത്തിൽ സേനകൾ നടത്തിയ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളാണ് ഓപ്പറേഷൻ മദർ നേവി ഓപ്പറേഷൻ സഹയോഗ് ആർമി ഓപ്പറേഷൻ കരുണ എയർഫോഴ്സ് ഓപ്പറേഷൻ മദർ കേരള പോലീസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ പുരസ്കാര ജേതാവാണ് പോൾ സക്രിയ രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ പ്രഥമ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പാല നാരായണൻ നായർ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള കവിയാണ് എസ് രമേശൻ നായർ ഗുരു പൗർണമിക്കാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് ഒന്നൂടെ പറയാം ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ പുരസ്കാര ജേതാവാണ് പോൾ സക്കറിയ രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള കവിയാണ് എസ് രമേശൻ നായർ ഗുരു പൗർണമി അടുത്ത ചോദ്യം ഫേസ്ബുക്ക് ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യ ഇൻട്രാക്റ്റീവ് ഗെയിം ഷോയാണ് കോൺഫിറ്റി ഫേസ്ബുക്ക് ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യ ഇൻട്രാക്റ്റീവ് ഗെയിം ഷോയാണ് കോൺഫിറ്റി ഫേസ്ബുക്ക് ഏഷ്യയിൽ ആദ്യ ഡേറ്റാ സെൻറ്ററിൽ നിലവിൽ വന്ന് വരുന്ന രാജ്യമാണ് ഫേസ്ബുക്കിൻ്റെ ഏഷ്യയിലെ ആദ്യ ഡേറ്റാ സെൻ്റർ നിലവിൽ വരുന്ന രാജ്യമാണ് സിംഗപ്പൂർ ഫേസ്ബുക്കിൻ്റെ ഏഷ്യയിലെ ആദ്യ ഡേറ്റാ സെൻറ്റർ നിലവിൽ വരുന്ന രാജ്യമാണ് സിംഗപ്പൂർ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനേഴിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച നോവലിന് ലഭിച്ചതാർക്ക് ഉത്തരം വി ജെ ജെയിംസ് നിരീശൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് മികച്ച നോവലിന് ലഭിച്ചത് വി ജെ ജെയിംസിനാണ് നിരീശൻ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അമിതാവ് ഘോഷ് രണ്ടായിരത്തി പതിനെട്ടിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അമിതാവ് ഘോഷ് ഇനി ലോറിയസ് സ്പോർട്സ് അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിലെ ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ നൊവാക് ആണ് സെർബിയക്കാരനാണ് എന്നാൽ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ എന്നറിയപ്പെടുന്നത് സിമോണി ബൈൽസാണ് അമേരിക്കക്കാരിയാണ് എന്നോട് പറയാം ലോറിയ സ്പോർട്സ് അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിന് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ആയത് നൊവാക് ജോക്കോവിക്കും സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയത് സിമോണി ആണ് ഇത്രയുമാണ് എൻ്റെ പാർട്ട് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് സെക്കൻഡ് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ടു ക്ലിക്ക് ദ വെല്ലൈക്കൺ താങ്ക് യു